തിരുനാവുക്കരശ സ്വാമികൾ തമിഴിലൊരു നല്ല ദേവാരം. അതിൽ ശിവനെ എങ്ങനെ കാണാം എന്ന് ചോദിക്കുമ്പോൾ പറയണു, ഉറവ് കോൽ നട്ട് ഉണർവ് കയറ്റാൽ ഈർത്ത് ഉരുക വാങ്ങി കടയ മുൻ നിൽക്കുമേ. ഉറവ് കോൽ നട്ട് ഭഗവാന്റെ അടുത്ത് ഒരു ഉറവ്, ഒരു എന്തോ ഒരു വിധത്തിലൊരു കണക്ഷൻ, റിലേഷൻഷിപ്പ്. ഉണർവ് കയർ, ഉണർവ് എന്ന് വെച്ചാൽ ജ്ഞാനം, ബോധം. അത് ആവുന്ന കയറുകൊണ്ട് കടഞ്ഞ് ഉരുക വാങ്ങിക്കടയെ, ഉരുക എന്നുള്ളത് സാധാരണ ഉരുകൽ എന്ന് പറഞ്ഞാൽ ഭക്തിയിൽ ശരി, അത് ജീവിതത്തിൽ മുഴുവൻ സർവഭാവേന എന്ന് ഭഗവാൻ പറയുന്നു അല്ലേ, എല്ലാത്തിനെയും അതിലേക്ക് ഇടണം. അങ്ങനെ കടഞ്ഞെടുക്കുമ്പോൾ വെണ്ണ ഉള്ളെന്ന് വരുന്ന പോലെ ഈ ശിവാനുഭവം, ഈ ശാന്തി, അമൃതം, കടൽ കടഞ്ഞെടുക്കുന്ന അമൃതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് കടഞ്ഞെടുക്കണം ആ അമൃതം, ആ ശാന്തി, ആ അമൃതാനുഭവം. ഒരു കംപ്ലീഷൻ, അതായത് ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ ഉള്ളിലൊരു ധന്യത, ഒരു സന്തോഷം. അപ്പാ, ആ അനുഗ്രഹത്തിൻ്റെ ഒരു ഒരു ചാരിതാർത്ഥ്യത, ഒരു കൃതാർത്ഥത എന്ന് പറയില്ലേ, ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം. ആ ഒരു സന്തോഷം കിട്ടിയാൽ നമ്മള് ജീവിതത്തിൽ സക്സസ്ഫുള്ളായി എന്നർത്ഥം. അല്ലാതെ സക്സസ് എന്ന് പറഞ്ഞാൽ കുറെ പണം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ലോകത്തിലുള്ളവരൊക്കെ നമ്മളെ അറിയുന്നതോ പ്രസിദ്ധമാവുന്നതോ ഒന്നുമല്ല, അതൊക്കെ വെറും നുണയാ. വലിയ വലിയ പ്രസിദ്ധരായ ആളുകളൊക്കെ മരിക്കുമ്പോൾ അപാര ദുഃഖത്തോടെയാണ് മരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ പ്രസിദ്ധി ഒന്നും അവർക്ക് സന്തോഷം കൊടുത്തില്ല. നമ്മളെ 100,000 ആളുകൾ വിളിച്ച് സ്തുതിച്ചിട്ട് എന്ത് കാര്യം? ഋഷികേശിലെ ഒരു ഒരു സ്വാമി ഉണ്ടായിരുന്നു, 85 വയസ്സ് കഴിഞ്ഞ് അദ്ദേഹത്തിനെ ശിഷ്യന്മാരൊക്കെ കൂടെ ആരാധിച്ചു ശതാഭിഷേകത്തിന്. അപ്പോൾ സ്വാമിയെ വലിയ മഹാത്മാവാണ്, ഒരുപാട് പേർക്ക് പാഠം ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് ശിഷ്യന്മാർ വന്ന് സ്വാമിയെ ആരാധിച്ച് ദീപാരാധന കാണിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആരത്തി എഴുതി അരമണിക്കൂർ പാടി. അത് കഴിഞ്ഞ് അനുഗ്രഹ പ്രഭാഷണത്തിന് വിളിച്ചപ്പോൾ സ്വാമി പറഞ്ഞു, ഇതൊക്കെ സന്തോഷമാണോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സന്തോഷം ഉള്ളിലുണ്ട്, ആത്മാവിനെ അറിഞ്ഞാൽ, സ്വയം അറിഞ്ഞാൽ സന്തോഷം. നിങ്ങൾ അത് വിട്ടിട്ട് ഇപ്പം എന്നെ ഇരുത്തി 1.5 മണിക്കൂർ 85 വയസ്സ് ആളെ പിടിച്ചിരുത്തി 1.5 മണിക്കൂർ ആരത്തി ഒഴിഞ്ഞു, എനിക്ക് കുറേ നേരമായി വയസ്സായി, ബുദ്ധിമുട്ടാ, പോവാൻ നിവൃത്തിയില്ല. അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞതാ, ബുദ്ധിമുട്ടാ, എഴുന്നേറ്റ് പോകേണ്ടതായിരുന്നു, ഒരു നിവൃത്തിയില്ല. ഇപ്പം എന്തായി, ഇപ്പം എനിക്കുള്ള സുഖവും പോയി, ഇതിപ്പോ ഇതാണ് സംഭവിച്ചത്. അപ്പൊ പ്രസിദ്ധി എന്നൊക്കെ പറയണത് ഇങ്ങനെയാ, കുറേ ആളുകൾ അറിഞ്ഞു, ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല, സുഖം ആത്മാവിലാണ്, വെളിയിലൊന്നുമല്ല, ഒരു മുറിയുടെ ഉള്ളിലിരുന്ന് സുഖമായിട്ടിരിക്കാം, ജനസമൂഹത്തിലും സുഖമായിട്ടിരിക്കാം. ജനകൻ പറഞ്ഞു, ഈ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ സുഖമായിട്ടിരിക്കണമെന്നു. അഹോ ജനസമൂഹേപി ന ദ്വൈതം പശ്യതോ മമ അരണ്യമിവ സംവൃത്തം കുറത്തിം കറവാണ്യഹം. ഈ കൂട്ടത്തിൻ്റെ നടുവിൽ രണ്ടാമതൊരു വസ്തു കാണാത്ത എനിക്ക് കൊടുങ്കാട്ടിലിരിക്കണ പോലെ ശാന്തി നടന്നു, നിശ്ചലത, ഏകാന്തത, എനിക്കൊന്നിനോടൊരു സംഗമവുമില്ലെന്ന്.